നിയമ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊപ്പം ദേശീയ തലത്തിലും രാജ്യാന്തരമായി നടക്കുന്ന സംഭവ വികാസങ്ങൾ അപഹരിക്കുന്നതിലും സംസ്ഥാനത്തെ ജനങ്ങളുടെ വികാരം പ്രതിഫലിക്കുന്ന വേദിയായി മാറുന്നതിനും സംസ്ഥാന നിയമസഭ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അത്തരമൊരു നടപടിയിലൂടെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച ദിനമായിരുന്നു 2020 ഡിസംബർ 31. ഒരു മാസത്തിലധികമായി ഡൽഹിയിൽ കൊടുംതണുപ്പത്ത് പ്രക്ഷോഭമിരിക്കുന്ന കർഷകർ ഉപപമാണ് സംസ്ഥാനമെന്ന പ്രമേയം അംഗീകരിക്കുന്നതിന് മാത്രമായിട്ടായിരുന്നു പ്രസ്തുത സമ്മേളനം ചേർന്നത്. കർഷകരോടുള്ള ആഭിമുഖ്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ പുലർത്തുന്ന സംസ്ഥാനമാണ് കേരളം. കർഷകന് വേണ്ടിയുള്ള സമരങ്ങളിലൂടെയാണ് കേരളത്തിൻ്റെ ഇന്നലകൾ തിളച്ചു മറിഞ്ഞത്. കാർഷിക പ്രശ്നങ്ങളെയും ഭൂസംബന്ധമായ വിഷയങ്ങളും സമന്വയിപ്പിച്ചാണ് കേരളത്തിലെ സ്വാതന്ത്ര്യ സമരം പോലും മുന്നേറിയതെന്ന് ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാകും. അന്നത്തെ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രധാന ജീവനോപാധി കൃഷിയായിരുന്നുവെന്നത് തന്നെയാണ് അതിന് കാരണം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നതിനൊപ്പം തന്നെ കൃഷിഭൂമി കർഷകൻ എന്ന മുദ്രാവാക്യവും കേരളത്തിൽ മുഴങ്ങിയിരുന്നുവെന്നോർക്കുക. അത്തരം പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്ന ചരിത്ര പശ്ചാത്തലമുള്ളതുകൊണ്ടാണ് കേരളപ്പിറവിക്ക് ശേഷം അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സർക്കാരുകൾ കർഷക ജനവിഭാഗത്തിന് മുഖ്യ പരിഗണന നൽകിയത്. 1957 ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടപടികൾ ആരംഭിക്കുകയും 1970 ജനുവരി 1 സി അച്യുതമേനോൻ നേതൃത്വത്തിലുള്ള സർക്കാർ യാഥാർത്ഥ്യമാക്കുകയും ചെയ്ത ഭൂപരിഷ്കരണ നിയമം അതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു. ഭൂമിയുടെ അവകാശം ജന്മിമാരിൽ നിന്ന് കൈവശക്കാരിലേക്ക് മാറ്റിക്കൊണ്ട് ഭൂപരമായ വികേന്ദ്രീകരണമാണ് യാഥാർത്ഥ്യമാക്കിയത്. ഇതോടെ കേരളത്തിലെ കാർഷിക മേഖലയുടെ മുഖച്ഛായ തന്നെ മാറി. പിന്നീട് നമ്മുടെ കാർഷിക പരിഗണന മാറിയെന്നത് തന്നെ വസ്തുതയാണ്. ഭക്ഷ്യവിളകളേക്കാൾ നാണ്യവിളകൾക്കാണ് പ്രാമുഖ്യം ലഭിച്ചത്. അതിൻ്റെ പിന്നിൽ സാമ്പത്തികമായ കാരണങ്ങളുണ്ടായിരുന്നു. എന്നാൽ എല്ലാ കാലത്തും കർഷകരെ ഹൃദയത്തോട് ചേർത്തുപിടിക്കുന്ന സമീപനമാണ് ഇടതുപക്ഷ സർക്കാരും പൊതുസമൂഹവും സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അത് കേരളത്തിൻ്റെ പോയ കാലത്തോടുള്ള പൊക്കിൾക്കൊടി ബന്ധത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അതേ വികാരമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ നിയമസഭയിലും പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഒരു വർഷം മുമ്പ് ഇതേ ദിവസം ചേർന്ന സമ്മേളനത്തിലായിരുന്നു പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം സംസ്ഥാന നിയമസഭ അംഗീകരിച്ചത്. ആ സമ്മേളനത്തിൽ BJP അംഗം ഒ രാജഗോപാലിൻ്റെ എതിർപ്പോടെയാണ് പ്രമേയം അംഗീകരിച്ചത്. എന്നാൽ ഇത്തവണ രാജ്യത്തിൻ്റെ ആകെ പിന്തുണ നേടിയ കർഷക സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുള്ള പ്രമേയം BJP അംഗത്തിൻ്റെ കൂടി പിന്തുണയോടെയായിരുന്നു പാസാക്കിയത് എന്നതാണ് ഈ സമ്മേളനത്തിനെ വ്യത്യസ്തമാക്കിയത്. നിയമസഭയിൽ നടക്കുന്ന ചർച്ചകൾ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറെ സഹായകരമാകും. കൂട്ടായ ചർച്ചകളുണ്ടായാലേ തീരുമാനമുണ്ടാകുമെന്നും സഭയിൽ പറഞ്ഞ അദ്ദേഹം പ്രമേയത്തിലെ ചില പരാമർശങ്ങളോട് എതിർപ്പുണ്ടെന്നും അറിയിച്ചിരിക്കുന്നു. കക്ഷി നേതാക്കളുടെ ചർച്ചകൾക്ക് ശേഷം പ്രമേയം വോട്ടിനിട്ടപ്പോൾ എതിർപ്പ് രേഖപ്പെടുത്തുന്നതിനും അദ്ദേഹം തയ്യാറായില്ല. സമ്മേളനം അവസാനിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ട് തൻ്റെ ഭാഗം വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. സഭയിൽ പറഞ്ഞതിന് വ്യക്തമായ രേഖകളുള്ളതുമാണ്. അതുപ്രകാരം സഭ ഒറ്റക്കെട്ടായാണ് പ്രമേയം അംഗീകരിച്ചിരിക്കുന്നത്. പക്ഷേ തൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ എതിർപ്പ് കാരണമായിരിക്കാം പിന്നീട് സഭയ്ക്ക് പുറത്ത് അദ്ദേഹം നിലപാട് മാറ്റുകയുണ്ടായത്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. എന്നാൽ ഈ വിഷയത്തിൽ അനാവശ്യമായ സ്പീക്കറെ വലിച്ചിഴയ്ക്കാനാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ചില നേതാക്കൾ തയ്യാറായിരിക്കുന്നത്. പ്രമേയം അംഗീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്പീക്കർ കൃത്യമായി പാലിച്ചിട്ടുണ്ടെന്ന് ചാനലുകൾ പ്രക്ഷേപണം ചെയ്ത സഭാ നടപടികളിൽ നിന്ന് വ്യക്തമാണ്. പ്രമേയത്തെ അനുകൂലിക്കുന്നവർ എതിർക്കുന്നവർ എന്ന് ആരാഞ്ഞ ശേഷമാണ് സഭ അംഗീകരിച്ചതായി സ്പീക്കർ അറിയിച്ചത്. ഓരോ വ്യക്തിയോടും നിലപാട് ചോദിക്കുന്ന പതിവില്ല. മാത്രമല്ല തൻ്റെ നിലപാട് സഭാസമ്മേളനത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം വിശദീകരിച്ചതുമാണ്. എന്നിട്ടും സ്പീക്കറെ വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് തങ്ങൾക്ക് സംഭവിച്ച ജാളിത മറയ്ക്കുന്നതിനുള്ള ശ്രമമാണെന്ന് കരുതാൻ കഴിയും. പക്ഷേ ഇതുകൊണ്ടൊന്നും സഭാസമ്മേളനത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം ഇല്ലാതാക്കുന്നതിന് സാധ്യമല്ല.